Hi all, this is Meera. Welcome back to High School Max. We will do a calendar related question. What is the question? 2011 February 1 Chowva, 2011 etra Sheniyaizhagal undu. Option A 53, option B 52, option C 51, option D 50. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന question 2011 ൽ എത്ര ശനിയാഴ്ചകൾ ഉണ്ടെന്നാണ്. അപ്പോൾ 2011 എന്ന് പറയുന്ന ഒരു ലീപ് ഇയർ ആണോ അതോ ഒരു ഓർഡിനറി ഇയർ ആണോ സാധാരണ വർഷമാണോ ആദിവർഷമാണോ നമ്മൾ നോക്കണം. അപ്പോൾ 2011 എന്ന് പറയുമ്പോൾ അതിന്റെ എൻഡ് ഡിജിറ്റ് എന്താണ് 1 ആണ്. അതിനെ 4 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു സാധാരണ വർഷമാണ്. അപ്പോൾ സാധാരണ വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 365 ദിവസമാണുള്ളത്. ഈ 365 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം 52 എന്ന് കിട്ടും. 52 ആഴ്ചകളാണുള്ളത്. റിമൈൻഡർ ആയിട്ട് വരുന്ന 1 എന്ന് പറയുന്നത് ഒറ്റ ദിവസമാണ്, ഓഡ് ഡേ ആണ്. അപ്പോൾ 2011 ഒരു സാധാരണ വർഷമാണ്. 365 ദിവസമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 52 ആഴ്ചയും ഒരു ഒറ്റ ദിവസമാണുള്ളത്. ഈ 52 ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായർ തൊട്ട് ശനി വരെയുള്ളത്. അപ്പം ശനിയാഴ്ച എന്ന് പറയുന്നത് എന്താണ്? 52 ശനിയാഴ്ചയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 52ആണോ 53ആണോ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഈ വരുന്ന ഈ ഒറ്റ ദിവസം ശനിയാഴ്ചയാണെങ്കിൽ 53 ആകും. അത് മറ്റേതെങ്കിലും ദിവസമാണെങ്കിൽ 52 ശനിയാഴ്ച എന്ന് കിട്ടും. അതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2011 ഫെബ്രുവരി 1 ചൊവ്വാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 1 ചൊവ്വയാണെങ്കിൽ അതിന് തൊട്ട് മുന്നിലത്തെ ദിവസം എന്തായിരിക്കും? ജനുവരി 31 ആണ്. അത് തിങ്കളായിരിക്കും. ഇത് തിങ്കളാണെങ്കിൽ ജനുവരി 30 ഞായർ, ജനുവരി 29 ശനി. എന്തിനാണ് ഈ ജനുവരി 29 കണ്ടെത്തിയത്? അതായത് ഒരു മാസത്തിൽ 1, 8, 15, 22, 29 ഈ ദിവസങ്ങളെല്ലാം തന്നെ ഒരു ദിവസമായിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? ഓരോ ഡേറ്റിനോട് 7 ആഡ് ചെയ്യുന്നതാണിത്. 1നോട് 7 ആഡ് ചെയ്ത് 8 വന്നു, 8നോട് 7 ആഡ് ചെയ്ത് 15 വന്നു, അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പം ഒരു മാസത്തിൽ 1, 29 എന്ന് പറയുന്ന ഡേറ്റിലെ ദിവസം സെയിം ആയിരിക്കും. അപ്പം ഇവിടെ 2011 ജനുവരി 29 ശനി എന്ന് പറയുമ്പോൾ നമുക്ക് അകത്തുനിന്ന് കിട്ടുന്ന എന്താണ്? 2011 ജനുവരി 1 എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ കണ്ടെത്താം. 2011 ഒരു സാധാരണ വർഷമായതുകൊണ്ട് ജനുവരി 1 അതുപോലെ തന്നെ ഡിസംബർ 31 എന്ന് പറയുന്നതും സെയിം ഡേ ആണ്. ഇത് ശനിയാഴ്ച ആയിരിക്കും. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. അപ്പൊ ഇത് നമ്മൾ നോക്കി, ഇത് ഈ കിട്ടിയത്തിൽ നമുക്ക് നോക്കാം. അതായത് ഒരു വർഷം നമ്മൾ ആരംഭിക്കുമ്പോഴത്തേക്ക് ഇവിടെ സൺഡേ തൊട്ട് സാറ്റർഡേ വരെ, ശനിയാഴ്ച വരെ, ഞായർ തൊട്ട് ശനി വരെയാണ് ഒരു വീക്കെന്ന് നമ്മൾ പറയുന്നത്. അപ്പം 2011 ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. പിന്നീട് 2 തൊട്ട് അടുത്ത മൺഡേ, 3 വന്നു, ഇങ്ങനെ വന്നു പോയി. ഈ 2011 ഡിസംബർ വരുമ്പോഴത്തേക്ക് അത് എൻഡ് ചെയ്യുന്നത് 31 എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ 52 ആഴ്ച, ഈ 2 തൊട്ട് ഡിസംബർ 31 വരെയുള്ള 52 ആഴ്ച കഴിഞ്ഞ് വരുന്ന ഒറ്റ ദിവസം എന്ന് പറയുന്നത് എന്താണ്? ശനിയാഴ്ചയാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ 1 ഓഡേ എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ടോട്ടൽ 53 ശനിയാഴ്ചകൾ ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഓപ്ഷൻ A ആണ് ആൻസർ, 53. ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.